എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളോട് കരുണ ചെയ്യണമെന്ന്. ഏതെങ്കിലും വിഷയത്തിൽ കർത്താവേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കരുണ തോന്നാൻ പോകയാ. അങ്ങനൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വചനമാണ് പറയുന്നത്, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. ഇവിടെ എലിസബത്തിന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഒരു സന്തതി ലഭിക്കുവാനായിട്ട് നിലവിളിച്ചു കരഞ്ഞിട്ടും മറുപടി കാണാതിരിക്കുമ്പോൾ നാട് മുഴുവൻ വരളിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്തോത്രം, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ദൈവ ശുശ്രൂഷ ചെയ്തിട്ടും ദൈവം നിന്നോട് കരുണ കാണിക്കുന്നില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ചോദിച്ച സമൂഹത്തോട് കർത്താവ് മറുപടി പറഞ്ഞില്ല, പക്ഷേ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്തു, ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂർത്തുമൂർത്ത കത്തികൾ കൊണ്ട് കുത്തുന്നത് പോലെ നിന്റെ ജീവിതത്തിന് നേരെ പലരും ചോദ്യചിഹ്നം എന്ന അസ്ത്രം തൊടുത്തുവിട്ടപ്പോൾ അല്പമൊന്ന് പാളിപ്പോയില്ലേ നീ? സ്തോത്രം. അപ്പോഴും ദൈവം മിണ്ടാതിരുന്നെങ്കിൽ ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ ദൂത് ദൈവം നിന്നോട് വലിയ കരുണ കാണിക്കാൻ പോവാ. ആ കരുണ കാണിച്ച വിവരം നാട്ടുകാരും ദേശക്കാരും ബന്ധുക്കളും അറിയാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് രാവിലെ മനസ്സുകൊണ്ട് പറയാം, കർത്താവേ എന്നോട് കരുണ കാണിക്കണേ. അതൊരു പക്ഷേ ഒരു വാക്തത്വ വിഷയമാകാം, കുഞ്ഞിന്റെ സൗഖ്യമാകാം, വീടിന്റെ വിടുതലാകാം. സ്തോത്രം. കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ആ വാക്യം ശ്രദ്ധിച്ച് കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു. സാധാരണ കരുണയല്ല, വലിയ കരുണ. വേറൊരു ഭാഗത്ത് ബൈബിളിലുണ്ട് മഹാകരുണ. ഈ ദിവസങ്ങളിൽ കരുണ കാണിക്കും, വലിയ കരുണ കാണിക്കും, മഹാകരുണ കാണിക്കും. സ്തോത്രം. ആ കർത്താവ് അവളോട് കരുണ കാണിച്ചത് അവിടെ എഴുതിയിരിക്ക, അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. കർത്താവ് കരുണ കാണിച്ചാൽ മറ്റുള്ളവരോട് നിന്റെ കൂടെ സന്തോഷിക്കത്തക്ക രീതിയിൽ നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവവിധങ്ങളിൽ തരും. നമുക്ക് ആ രണ്ടു കൈകളും ചേർത്ത് പിടിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നോട് കരുണ കാണിക്കണേ. കണ്ണുകളെ അടച്ചാട്ട്. കരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, വളരെ നാളുകൾ കരുണയ്ക്കായി കരഞ്ഞ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഉടനെ ഉണ്ടെന്നും ഞങ്ങളോട് വലിയ കരുണ കാണിക്കാമെന്നും വാക്കു പറഞ്ഞ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ, ആ മഹാകരുണ നിന്റെ മക്കളോട് തോന്നണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. നിശ്ചയമായിട്ടും ദൈവം നിന്നോട് വലിയ കരുണ കാണിക്കും. ഗോഡ് ബ്ലസ് യു.